നമസ്കാരം എക്സലന്റ് പി എസ് സി കോച്ച് സെന്ററിന്റെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദർശ് ഈ ടോപ്പിക്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ചരിത്ര പ്രാധാന്യമുള്ള കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ പോരാട്ടങ്ങൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ ടോപ്പിക് ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേരള ഹിസ്റ്ററിയിലെ ടോപ്പിക്കാണെന്ന് ഓർമ്മിപ്പിക്കുന്നു കേരള ഹിസ്റ്ററി എന്ന് കേൾക്കുമ്പോൾ മഹാശിലായുഗ കാലഘട്ടം മുതൽ തിണകള് കുറച്ച് രാജവംശങ്ങൾ അതുപോലെ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുന്നുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് മതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം ശേഷം നമ്മൾ തിരുവിതാംകൂറിലേക്ക് എത്തി തിരുവിതാംകൂറിലെ ഭരണാധികാരികളിലൂടെ കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ മാറുന്നത് വരെയാണ് നമ്മൾ കേരള ഹിസ്റ്ററി ഉൾപ്പെടുത്തുന്നത് ഇതിനകത്ത് അഞ്ചുതെങ്ങ് കലാപം മുതൽ പുന്നപ്ര വയലാർ സമരം വരെയുള്ള കുറച്ച് പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളുമാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് പൂർണമായിട്ടും പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത് നടത്തിയിട്ട് അഞ്ചുതെങ്ങ് കലാപമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ടോപ്പിക്കിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് അഞ്ചു തെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് എന്ന് നമുക്ക് അറിയാം ആദ്യം മനസ്സിലാക്കുക ആറ്റിങ്ങൽ രാജ്യത്തിൽ നാട്ടുരാജ്യത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അഞ്ചുതെങ്ങ് കച്ചവടത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അഞ്ചുതെങ്ങ് എന്ന് ഓർമ്മിക്കുക ഇവിടെ കച്ചവടം നടത്തിയിരുന്നത് ഒരു കൂട്ടം ബ്രിട്ടീഷുകാരാണ് അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് കച്ചവടം നടത്തിയിരുന്നത് അഞ്ചുതെങ്ങിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഈ പറയുന്ന അഞ്ചുതെങ്ങില് കച്ചവടം നടത്തിയിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമുണ്ട് അപ്പോ സാധാരണ ജനങ്ങളിൽ നിന്ന് അവർ ചരക്കുകൾ വാങ്ങി സൂക്ഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ അവിടെ പ്രാദേശികമായിട്ട് കുറച്ച് കച്ചവടം നടത്തിയിരുന്ന ആൾക്കാരുമുണ്ട് ഇതില് പ്രാദേശികമായിട്ട് കച്ചവടം നടത്തിയിരുന്ന ആൾക്കാരെ അല്ല ഇവിടത്തെ രാജകുടുംബാംഗങ്ങള് അവരെ പരിഗണിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അവർ പരിഗണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആരാണ് അഞ്ചുതെങ്ങ് കലാപം നടക്കുമ്പോൾ ആറ്റിങ്ങലിന്റെ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ ആൻസർ ആറ്റിങ്ങൽ റാണിയാണ് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ ഉമയമ്മ റാണി എന്നാണ് ഈ വനിതയെ നമ്മൾ പറയുന്നത് വേണാട് രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു നാട്ടുരാജ്യമാണ് ആറ്റിങ്ങല് ഈ ആറ്റിങ്ങൽ ആദ്യമായിട്ട് ഒരു വനിതാ അധികാരത്തിൽ വരുന്നു അതുകൊണ്ട് നമുക്ക് ഒരു പോയിന്റ് പഠിക്കാം വേണാട് രാജവംശത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് ആര് ആറ്റിങ്ങൽ റാണി എന്ന് നമുക്ക് പഠിക്കാം അതുപോലെ തന്നെയാണ് ഈ വനിതയല്ല കേരള ഹിസ്റ്ററിയിലെ ആദ്യ വനിതാ വനിതാ ഭരണാധികാരി അത് റാണി ഗംഗാധര ലക്ഷ്മിയാണ് കൊച്ചി രാജ്യത്തിൽ നിന്ന് വന്ന ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ലക്ഷ്മി വേണാട് രാജവംശത്തിലെ ആദ്യ വനിതയാണ് ആര് ആറ്റിങ്ങൽ റാണി എന്ന് ഓർമ്മിക്കുക അപ്പോ ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷുകാര് ആറ്റിങ്ങൽ റാണിയുടെ പിന്തുണയോ പിന്തുണയോടുകൂടി എന്ത് ചെയ്യാണ് ഇവിടെ അഞ്ചുതെങ്ങില് എന്ത് ചെയ്യാണ് കച്ചവടം നടത്തുകയാണ് അപ്പോ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാലായപ്പോൾ ബ്രിട്ടീഷുകാര് ഈ അഞ്ചുതെങ്ങില് കച്ചവടത്തിനായി ഒരു ഫാക്ടറി നിർമ്മിക്കുവാനുള്ള അനുമതി ആറ്റിങ്ങൽ റാണിയോട് ചോദിച്ചു ആറ്റിങ്ങൽ റാണി അത് നൽകുകയും ചെയ്തു അത് കഴിഞ്ഞ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറായപ്പോൾ ഇവിടെ ഒരു കോട്ട നിർമ്മിക്കുവാനുള്ള അനുവാദവും രാജ്ഞിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ വാങ്ങി ശേഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാവുന്നതും തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ഈ കോട്ടയും ഈ ഫാക്ടറിയിലുമായിട്ട് ഒരു ആയുധ ഡിപ്പോ കൂടി ബ്രിട്ടീഷുകാർ ആരംഭിച്ചതായി പറയപ്പെടുന്നു അപ്പോഴുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള കുറച്ച് നാട്ടുകാർക്ക് ആ പറയുന്ന പ്രദേശം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും ബ്രിട്ടീഷുകാർ അനുവദിച്ചിരുന്നില്ല അതായത് കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാര് പതിയെ അധിനിവേശത്തിലേക്ക് കടക്കുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത് ഇതില് ശക്തി ഇതില് കുറച്ച് നാട്ടുകാർ ശക്തമായിട്ട് പ്രതികരിച്ചു അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ആയപ്പോഴത്തേക്ക് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴില് കുറെ നാട്ടുകാർ ഈ ഫാക്ടറി ആക്രമിച്ച് നശിപ്പിച്ച ഈ ഒരു ശ്രമത്തിനെയാണ് നമ്മൾ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത് വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴ് പക്ഷേ കേരള ചരിത്രത്തിലാണെങ്കിലും പി എസ് സി ആണെങ്കിലും ഈ പറയുന്ന അഞ്ചുതെങ്ങ് കലാപത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇനി ഇതിന്റെ ബാക്കി പത്രമാണ് ഏത് ആറ്റിങ്ങൽ കലാപം കാരണം അഞ്ചുതെങ്ങ് കലാപം എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആറ്റിങ്ങൽ കലാപം എന്താണെന്നുള്ളത് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പൊ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അഞ്ചുതെങ്ങ് കലാപം വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണെന്നറിയാം ഈ സമയത്ത് ആറ്റിങ്ങലിന്റെ ആ മഹാറാണി അല്ലെങ്കിൽ ഭരണാധികാരി ആറ്റിങ്ങൽ റാണിയാണ് അല്ലെങ്കിൽ കാർത്തിക തിരുന്നാൾ ഉമയമ്മ മഹാറാണിയാണ് ബ്രിട്ടീഷുകാര് അഞ്ചുതെങ്ങില് അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുകയാണ് അവര് അവരുടെ ആധിപത്യം സ്ഥാപിച്ചു വരികയാണ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും നമുക്കിതെല്ലാം അഞ്ചുതെങ്ങ് കലാപത്തിലൂടെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇനി നമുക്ക് നേരെ ആറ്റിങ്ങൽ കലാപത്തിലേക്ക് പോവാം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് എന്ന് നമുക്ക് അറിയാം പി എസ് സി ഏറ്റവും കൂടുതൽ നാൽപ്പത് തവണയിൽ കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമായിരുന്നു ഏത് ആറ്റിങ്ങൽ കലാപം ഇതാണ് ക്വസ്റ്റ്യൻ അഞ്ചുതെങ്ങ് കലാപം ഒരു സംഘടിത പ്രക്ഷോഭമായിരുന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ശേഷം ഇവിടെ പറഞ്ഞത് ഒരു സംഘടിത പ്രക്ഷോഭമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇനി ഇവിടെ ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആരാണ് ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട് രാജാവ് അതായത് വേണാട് എന്ന രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്ന കുറച്ച് നാട്ടുരാജ്യങ്ങളാണ് ആറ്റിങ്ങൽ ഉൾപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ആരാണ് ഈ പറയുന്ന വേണാട് രാജവംശത്തിൽ രാജാവാന്ന് ചോദിച്ചാൽ ആൻസർ ആരാണ് രാജാവിന്റെ പേരാണ് ആദിത്യവർമ്മൻ നമ്മൾ ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എഴുതി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെയാണല്ലോ അപ്പൊ ആദിത്യവർമ്മനാണ് ഞാൻ ചോദിച്ചത് ആറ്റിങ്ങൽ ഭരണാധികാരി ആരെന്നല്ല അത് ആര് തന്നെയാണ് ആറ്റിങ്ങൽ റാണി തന്നെയാണ് അപ്പൊ വേണാട് രാജാവ് ആദിത്യവർമ്മനും ആറ്റിങ്ങലിലെ ഭരണാധികാരി ആരാണ് ആരാണ് ആറ്റിങ്ങൽ റാണിയും തന്നെയാണ് ഇനി എന്താണ് ആറ്റിങ്ങൽ കലാപം എന്ന് നമുക്ക് നോക്കാം അറിയാലോ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചിതെങ്കിൽ ശക്തമായിട്ട് എന്തിനാണ് കച്ചവടവും ഭരണവും ഒക്കെ നടത്തി വരുന്ന ഒരു സാഹചര്യമാണ് പൂർണ്ണ പിന്തുണ ആറ്റിങ്ങൽ റാണി കൊടുക്കുകയാണ് അങ്ങനെ ബ്രിട്ടനിൽ നിന്ന് ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കാനായിട്ട് കുറേ സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുന്നു ഈ സമ്മാനങ്ങളുമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഒരു കൂട്ടം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കൂട്ടം കച്ചവടക്കാര് എന്ത് ചെയ്യാണ് ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ഇത് പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് ഇത് മുന്നേ കൂട്ടി അറിഞ്ഞ നാട്ടുകാര് ഈ പോയിട്ടുള്ള ഏകദേശം നൂറ്റി നാൽപ്പതോളം ഇംഗ്ലീഷ് കച്ചവടക്കാരെയും അവരുടെ നേതാവായിരുന്ന ഗിഫേഡ് എന്ന വ്യക്തിയെയും ഗിഫേർഡ് എന്ന വ്യക്തിയെയും ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ഇതിനെയാണ് നമ്മൾ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി നൂറ്റി നാൽപ്പതോളം വരുന്ന ഇംഗ്ലീഷ് കച്ചവടക്കാരെയും ഗഫേഡ് എന്ന അവരുടെ സീനിയർ ആയിട്ടുള്ള നേതാവിനെയും എന്ത് ചെയ്യുന്നു ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവമാണ് ഇത് ആറ്റിങ്ങൽ കലാപം എന്ന് നമ്മൾ പറയുന്നത് കലാപത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഉമയമ്മ റാണിയും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഒരു കരാറുണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് ആറ്റിങ്ങൽ റാണിക്ക് പല വിട്ടുവീഴ്ചകളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചെയ്യേണ്ടി വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആറ്റിങ്ങൽ കലാപത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച എല്ലാ നേതാക്കളെയും എല്ലാ വ്യക്തികളെയും ശിക്ഷിക്കാമെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉറപ്പ് കൊടുക്കുകയും കുരുമുളകിന്റെ മൊത്ത കച്ചവടം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കുത്തകയായി കൊടുക്കേണ്ടിയും ശേഷം എവിടെ വേണമെങ്കിലും ആറ്റിങ്ങൽ രാജ്യത്ത് കച്ചവടം ആരംഭിക്കുവാനുള്ള അനുവാദവും ഇതിലൂടെ ആറ്റിങ്ങൽ റാണി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലെ കരാറിൽ കൊടുക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലെ കരാറിന് പ്രത്യേകിച്ച് പേര് ഒന്നും ഉണ്ടാ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ അത് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതിനെക്കുറിച്ച് ബി എസ് സിക്ക് ആവശ്യമുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ് അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ശേഷം പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് സംഘടിത പ്രക്ഷോഭമാണ് അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപമാണെന്ന് നമുക്കറിയാം ഈ സമയത്ത് വേണാട് രാജാവ് ആദിത്യവർമ്മനാണെന്ന് നമുക്കറിയാം അതുപോലെ ആറ്റിങ്ങൽ റാണിയാണെങ്കിൽ റ്റിങ്ങലിന്റെ ഭരണാധികാരിയാണെന്ന് കൂടി എന്ത് ചെയ്യുക ഓർമ്മിക്കുക ശേഷം പറഞ്ഞതിങ്ങനെയാണ് ഡേറ്റ് ഓർമ്മിക്കണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് നൂറ്റി നാല്പതോളം വരുന്ന കച്ചവടക്കാരെയും പട്ടാളക്കാരെയും ആണ് എന്ത് ചെയ്യുന്നത് നാട്ടുകാർ വധിക്കുന്നത് അവരുടെ നേതാവായിരുന്ന ഗിഫേർഡ് എന്നാണ് നേതാവിന്റെ പേര് എന്ന് ഓർമ്മിച്ചിരിക്കുക അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ശേഷം ഒരു ഉടമ്പടി ഉണ്ടാവുന്നത് ിങ്ങൽ റാണിയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ് അങ്ങനെയാണ് എല്ലാ നേതാക്കളെയും ശിക്ഷിക്കാമെന്നും ഇവിടെ വേണമെങ്കിലും ഫാക്ടറി ആരംഭിക്കാനുള്ള അനുവാദവും ആ കുരുമുളകന്റെ കുത്തകയും ആർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുന്നത് അപ്പോ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ അടുത്ത ലെസണില് നമുക്ക് എന്ത് ചെയ്യാം വേറൊരു അതായത് ഒന്നാം പഴശ്ശി വിപ്ലവവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെക്ക് ചെയ്യാം